ചിലരെ വിലക്ക് വന്നു. എന്ത് വാർത്ത കൊടുക്കണം, രാത്രി ചർച്ചയ്ക്ക് ഏത് വിഷയമെടുക്കണം എന്നുള്ളത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നാണ് കേരളത്തിലെ ചില ചാനലുകളെ വാർത്ത തീരുമാനിക്കുന്നത്. 2016-2021 കാലഘട്ടം നിങ്ങൾ ഓർത്തു നോക്കണം, എന്തെല്ലാം വാർത്തകളായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളുടെ വിഷയം എന്തായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ഒരു പ്രത്യേകതയും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ പുനർഭരണം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ആ പ്രത്യേകത. 2016 മുതൽ 2021 വരെ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിന്റെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും NDF നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്താൻ, വക്രീകരിക്കാൻ, വ്യക്തിഹത്യ നടത്താൻ തുടർച്ചയായി രാത്രി ചർച്ചകൾ നടത്തിയ കേരളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങൾ, ആ ചർച്ചകളുടെ വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി, അത് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമായിരുന്നെങ്കിൽ 2021 വോട്ടെണ്ണിയ LDF സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷത്തിനും കെട്ടിവെച്ച പൈസ നഷ്ടപ്പെടുന്നു അല്ലെ. ആ ചർച്ചയിലെ വിഷയം വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എങ്കിൽ വോട്ട് ഒരിക്കലും ഇടതുപക്ഷത്തിന് ചെയ്യില്ല. കൂടുതൽ സീറ്റ് നേടി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർഭരണം കേരളത്തിൽ ഉണ്ടായപ്പോൾ അതിന്റെ മറ്റൊരു പ്രത്യേകത അന്തിചർച്ചകളിലെ വിഷയങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വലിച്ചെറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാധ്യമപ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ വസ്തുത നമ്മൾ ഓർക്കാതെ പോകരുത്. യഥാർത്ഥത്തിൽ തൊഴിലിൽ സ്വാതന്ത്ര്യമില്ലാത്ത പാവങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് അവർ വാർത്തകൾ കൊടുക്കുന്നത്. ഉടമ എന്ത് കരുതും എന്ന് കരുതി ചിലർ രാജാവിനേക്കാൾ വലിയ രാജവർത്തി കാണിക്കുന്നു, രാജാവ് സന്തോഷിച്ചോട്ടെ എന്ന് കരുതി മാധ്യമ ഉടമ സന്തോഷിക്കാൻ വേണ്ടി ചില വിക്രിയകൾ നടത്തുന്നുണ്ട്. അവരിൽ വലിയൊരു ശതമാനം ആളുകളുടെയും മനസാക്ഷി അനുവദിക്കുന്നതല്ല. രാത്രി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തെ ഫണ്ട് വെട്ടിക്കുറച്ച് അവഗണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന വിഷയങ്ങൾ രാത്രി ചർച്ചയ്ക്ക് എടുത്താൽ നല്ലതല്ലേ എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ ഉടമകൾ സമ്മതിക്കില്ല. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ള വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന് അവരിൽ പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഉടമകൾ സമ്മതിക്കില്ല. എങ്ങനെയാണ് കേരളം ഇടതുപക്ഷ പതന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന് മാതൃകയാകുന്നത് എന്നുള്ള വിഷയം ചർച്ച ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഉടമകൾ സമ്മതിക്കും. മാധ്യമപ്രവർത്തകർ ആകെ ചെയ്യുന്ന ഒരു കാര്യം വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ്, കാരണം വോട്ട് ചെയ്യുമ്പോൾ ആർക്കാ വോട്ട് ചെയ്യാതെന്ന് ഉടമകൾക്ക് കാണാൻ പറ്റില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ വാർത്തകൾ നൽകിയ മാധ്യമപ്രവർത്തകരിൽ വലിയൊരു ശതമാനവും വോട്ട് ചെയ്തപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കണം, കേരളത്തിലെ ഇടതുപക്ഷ പദൽ തുടരണം, ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് കേരളം വഴികാട്ടിയാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഈ പ്രസംഗവും ചിലരെടുക്കുമെന്ന് ഇത് കൊടുക്കൂലെന്നൊക്കെ ഉറപ്പാണ്, കൊടുത്തവരെ പണിയും പോകും പറ്റില്ല.